ബ്രദർ ഇൻ ഗോസ്പൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന സത്യസുവിശേഷ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ സുവിശേഷകൻ ജോസ് തോമസ്, തിരുവാണിയൂർ, എറണാകുളം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. 1 തിമോത്തിയോസ് 1:15. യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശം മനുഷ്യവർഗത്തിൻ്റെ പാപം മോചിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. എന്താണ് പാപം? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവകൽപ്പന നിരാകരിച്ചു എന്നതുകൊണ്ട് തന്നെ ദൈവത്തോട് മനുഷ്യൻ അതിക്രമം ചെയ്തു. അങ്ങനെ അതിക്രമം നിമിത്തം ഒരു മനുഷ്യനിൽ നിന്നും വന്ന പാപമാണ് സകല മനുഷ്യരിലേക്കും വ്യാപരിക്കപ്പെട്ടത്. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. ദൈവത്തിന് വിരോധിയായിട്ടുള്ള പിശാചിൻ്റെ പ്രേരണയാലാണ് മനുഷ്യൻ പാപം ചെയ്തതും ദൈവകൽപ്പന ലംഘിച്ചതും. അതുകൊണ്ട് തന്നെ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ട, ദൈവം പിശാചിന് വിധിക്കപ്പെട്ടിരുന്ന ശിക്ഷ മനുഷ്യൻ്റെ മേലും വന്നു. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ ശിക്ഷാവിധിയിലേക്ക് മനുഷ്യവർഗം തള്ളപ്പെടുവാനായിട്ട് കാരണമായി. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യൻ്റെ നിത്യ ശിക്ഷാവിധിയിൽ നിന്നും മനുഷ്യവർഗത്തെ പൂർണ്ണമായി മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വരികയും കുരിശിൽ മരണം അനുഭവിച്ചുകൊണ്ട് സകല മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുകയും മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി മൂലമായി ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം പരിഹരിക്കപ്പെടുകയും മനുഷ്യൻ്റെ മേൽ നിലനിൽക്കുന്ന ശിക്ഷാവധിയിൽ നിന്ന് വീണ്ടെടുപ്പും വിടുതലും നൽകുകയും ചെയ്യുകയാണ്. മാത്രമല്ല, മനുഷ്യന് ദൈവത്തോടുള്ള പിതൃത്വം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുമ്പോൾ, ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ പുത്രനായി ജനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയ പിതൃത്വം അവന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈവകുടുംബത്തിൻ്റെ അംഗമായി തീരുകയും ചെയ്യുന്നു. ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവരാജ്യത്തിൻ്റെ അംഗത്വം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അങ്ങനെ മരണമില്ലാതെ ദൈവത്തോടു കൂടെ നിത്യകാലം സ്വർഗത്തിൽ വസിക്കുന്നതിനുള്ള എല്ലാ അംഗീകാരവും അനുമതിയും ലഭിക്കുകയാണ്. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടും പുതിയ ജന്മം നൽകി മനുഷ്യവർഗത്തെ ദൈവത്തോടുകൂടെ വസിക്കുക മാത്രമല്ല, സ്വർഗത്തിൻ്റെ എല്ലാവിധമായ അവകാശവും സ്വർഗത്തിൽ മനുഷ്യന് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരു സ്ഥിരാംഗത്വം ലഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഒരിക്കലും മരണമില്ലാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ മനുഷ്യന് ജീവിക്കുവാനുള്ള എല്ലാവിധമായ അവകാശവും യേശു ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭ്യമാകുന്ന രക്ഷയിലൂടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ തിരികെ വന്ന് ദൈവത്തിൻ്റെ മക്കളായി
ദൈവരാജ്യത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ലക്ഷ്യത്തോടെയാണ് മനുഷ്യവർഗത്തെ ക്രിസ്തുവേശു മൂലമായിട്ട് രക്ഷയിലേക്ക് നയിക്കുന്നത്. ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകനായി വീണ്ടും ജനിക്കപ്പെടുന്നത്? മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകലപ്പെടുകയും മനുഷ്യന് നിത്യമായ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ നിത്യജീവൻ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളായിത്തീരുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു. ഇത് ദൈവത്താൽ നൽകിയിരിക്കുന്ന അവകാശമാണ്. ഈ അവകാശം ദൈവത്തിൻ്റെ വിളംബരമാണ്. ഇതിനെ രക്ഷയുടെ സന്ദേശം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ രക്ഷാമാർഗം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിത്യജീവൻ നൽകുന്നതിനായി യേശുക്രിസ്തുവിനെ കാൽവറിയിലെ ക്രൂശുമരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു വീണ്ടും പറയുകയുണ്ടായി, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് യേശുക്രിസ്തു എന്ന ഏക വാതിലിലൂടെ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയാണ്. ക്രിസ്തു മൂലം ആ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയുണ്ടായി, ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ ശബ്ദം ഓരോ മനുഷ്യൻ്റെയും ഹൃദയവാതിൽ വാതിലിൽ ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വാതിൽ തുറന്ന് എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവവും അവനുമായി ഒരു ബന്ധത്തിലേക്ക് വരികയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ്. നാം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും നിത്യജീവൻ ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുവാൻ പര്യാപ്തമായ ഇടം മനുഷ്യൻ്റെ ഹൃദയം മാത്രമാണ്. മനുഷ്യൻ്റെ ഹൃദയമാണ് ക്ഷേത്രം, ഗാത്രമാണ് ക്ഷേത്രം. മനുഷ്യൻ്റെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ജീവൻ പ്രവേശിക്കുകയും നിത്യജീവൻ ലഭിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനായി ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ ജീവനായി ജനിക്കുകയും അവനൊരു പുതിയ സൃഷ്ടിയായി മരണമില്ലാത്ത നിത്യജീവൻ അവകാശിയായി തീരുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ പദവിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രഭാഷണങ്ങളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിലോ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ആശ്വാസമരുളുന്ന സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, പാപമോചനത്തിൻ സന്ദേശം, പരലോകരാജ്യത്തിൻ സന്ദേശം, യേശു ക്രിസ്തുവിൻ സുവിശേഷം, നിത്യജീവൻ്റെ സന്ദേശം, യേശു ക്രിസ്തുവിൻ സുവിശേഷം,
നിത്യജീവന്റെ സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, സമാധാനത്തിൻ സന്ദേശം.